നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃക്കാക്കര നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നിർണായകമാകുക നാല് സ്വതന്ത്രന്മാരുടെയും കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്നവരുടെയും നിലപാടുകളാവും. ഭരണപക്ഷത്തിൽ നിന്നുള്ള നാലു പേരുടെ പിന്തുണ ലഭിച്ചാൽ ഇടതുമുന്നണിക്ക് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ മാസം 23-ന് ചേരുന്ന കൗൺസിൽ യോഗത്തിലാണ് അവിശ്വാസ പ്രമേയം പരിഗണിക്കുക. ഓരോ വർഷവും ചെയർപേഴ്സൺ മാറി മാറി വരുന്ന ചരിത്രമാണ് തൃക്കാക്കര നഗരസഭയുടേത്. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് നാലു പേർ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, അതിനു മുമ്പ് മൂന്നു പേരും. ഇത്തവണ ഈ പദവ് ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നഗരസഭയിൽ ആകെയുള്ളത് 43 സീറ്റിൽ UDFന് 21, LDFന് 17, സ്വതന്ത്രർ 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 22 സീറ്റ്. 5 സ്വതന്ത്രരുടെയും 4 പേരുടെ പിന്തുണയാണ് UDFന് ഭരണത്തിൽ തുടരുന്നത്. ഈ 4 സ്വതന്ത്രരും അവിശ്വാസത്തിൽ പിന്തുണച്ചാൽ ഇടതുപക്ഷം ഭരണം പിടിച്ചെടുക്കും. സ്വതന്ത്രരിൽ 3 പേരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഇതിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എന്നാൽ സ്വതന്ത്രരുടെ നിലപാട് ഏറെ UDFന് ഭയകരമാവും. സ്വന്തം മുന്നണിയിലുള്ളവർ തന്നെയാണ് മറ്റുള്ളവരുടെയും വസ്തുത. ഐ ഗ്രൂപ്പിൽ നിന്നുള്ള നിലവിലെ നഗരസഭാ ചെയർപേഴ്സണായ അജിത തങ്കപ്പൻ 2.5 വർഷം കഴിഞ്ഞാൽ ചെയർപേഴ്സൺ സ്ഥാനം എ ഗ്രൂപ്പിൽ നൽകണം. എ ഗ്രൂപ്പിനുള്ളത് 7 പേരാണ്. അവരിൽ 4 പേർക്കാണ് ഭരണത്തിൽ അതൃപ്തിയുണ്ട്. പണക്കിഴി നൽകിയ പരസ്യമായി സംബന്ധിച്ച കോൺഗ്രസ് കൗൺസിലർ VD സുരേഷും എ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അജിത തങ്കപ്പന് പകരം മറ്റൊരാളെ ചെയർപേഴ്സണാക്കണമെന്ന അഭിപ്രായവും ഇവർക്കിടയിലുണ്ട്. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് അന്വേഷണവും കൂടി നടന്ന സാഹചര്യത്തിൽ ചെയർപേഴ്സണെ മാറ്റി മറ്റൊരാളെ ചെയർപേഴ്സണാക്കി ഭരണം നിലനിർത്തണമെന്ന അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും വളരെ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.